ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോൺ സിൽക്കിൻ്റെ കെയറിംഗ് ഫോർ ആനിമൽസ് എന്ന പോയം ആയിട്ടാണ്. 1930 ലണ്ടനിലെ ഒരു ജൂയിഷ് ഫാമിലിയിലാണ് ജോൺ സിൽക്കിൻ ജനിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു ടൈമിലാണ് ഇവരുടെ കുടുംബം വെയിൽസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായത്. ജോൺ സിൽക്കിൻ ഒരു പോയറ്റാണ്, അതുപോലെ തന്നെ ഒരു അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പോയംസ് പലപ്പോഴായിട്ടും ജൂയിഷ് ഐഡൻറ്റിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ളതായിരിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ദ പീസബിൾ കിങ്ഡം എന്ന ഒരു പോയട്രി കളക്ഷനിൽ നിന്നും എടുത്തിട്ടുള്ള വർക്കാണ് കെയറിംഗ് ഫോർ ആനിമൽസ് എന്നുള്ളത്. ഏകദേശം ഒരു 20th century പകുതിയൊക്കെ ആയപ്പോഴേക്കും മൃഗങ്ങളെപ്പറ്റിയുള്ള മനുഷ്യരുടെ ചിന്തകളിൽ പല മാറ്റങ്ങളും ഉണ്ടായി. മൃഗങ്ങൾക്കും നമ്മുടെ ദയയും സ്നേഹവും ഒക്കെ ആവശ്യമുണ്ടെന്നുള്ള ഒരു അവയർനെസ് എന്ത് ചെയ്തു, പരിസ്ഥിതി സംഘടനകളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു. മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് എതിരായിട്ടും അതുപോലെ അവയെ ദുരുപയോഗം ചെയ്യുന്നതിനെ തടഞ്ഞുകൊണ്ടുമൊക്കെ ഒരുപാട് നിയമങ്ങൾ നിലവിൽ വന്നു. അതുമാത്രമല്ല, അവയുടെ അവകാശങ്ങളെപ്പറ്റി എഴുതപ്പെടുകയും ചെയ്തു. ഈ ഒരു പോയം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഓതർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേഷ്യമുള്ള കണ്ണുകളുള്ള ചെറിയ മൃഗങ്ങളെ നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നാണ്. ആ ഒരു ചോദ്യം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടെന്നാണ് ഓതർ പറയുന്നത്. ആകാശത്തോടും സമുദ്രത്തോടും ഒക്കെ അദ്ദേഹം ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഉത്തരമൊന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും ഉത്തരമൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. പലവിധ ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല ചിന്താക്കുഴപ്പത്തിൽ ആകുന്നു. ചെവിമുറിഞ്ഞ പട്ടികളെയും അതുപോലെ തന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന വണ്ടിക്കുതിരകളെയും അദ്ദേഹം കാണുന്നുണ്ട്. പലതരം കീടങ്ങളെയും അദ്ദേഹം കാണുന്നുണ്ട്, അതായത് പലതരം ഇൻസെക്ട്സിനെ. ജീവിതഭാരം തോളിൽ പേറി നടക്കുന്ന മനുഷ്യൻ ഇത്തരം വിഷമിപ്പിക്കുന്ന കാഴ്ചകളെ പറ്റി ചിന്തിക്കേണ്ടതുണ്ടോ എന്നാണ് ഓദർ ചോദിക്കുന്നത്. ഇവിടെ പറയുന്ന ദ മാൻ കാരിയിങ് വുഡ് എന്നുള്ള പ്രയോഗം ജീസസിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മരം കൊണ്ടുള്ള കുരിശ്, വുഡൻ ക്രോസ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഷോൾഡേഴ്സിൽ ക്യാരി ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ പ്രൊസഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെ സോൾജിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വുഡൻ ക്രോസും ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കപ്പെട്ട, അതായത് കുരിശിലേറ്റപ്പെട്ട കാൽവരിയിലേക്ക് തല്ലിയും ചീത്ത പറഞ്ഞുകൊണ്ടും നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഓദർ പറയാണ്, അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പോയിട്ടുള്ള സ്വർഗം ഈ ഒരു ലോകത്തേക്കാൾ ഒരു കനിവുള്ള സ്ഥലമായിരിക്കാം. സ്വർഗം മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയാണ്. മൃഗങ്ങൾ നമ്മുടെ നിഴലുകൾ പോലെയാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരെ പോലെയാണ്. നമുക്ക് മുറിവേൽക്കുമ്പോഴും വേദനയിലിരിക്കുമ്പോഴും നമുക്ക് സ്നേഹവും പരിചരണവും ഒക്കെ ആവശ്യമാണല്ലേ. ഇത്തരം മുറിവേറ്റ അവസരങ്ങളിലും മറ്റും മൃഗങ്ങൾക്കും പരിചരണം ആവശ്യമാണ്, സ്നേഹവും പരിചരണവും ഒക്കെ ആവശ്യമാണ്. അടികിട്ടിയ ഒരു പൂച്ചയെയോ അല്ലെങ്കിൽ കണ്ണു കുത്തിപ്പൊട്ടിക്കപ്പെട്ട ഒരു മൂങ്ങയെയോ ഒരു മനുഷ്യൻ വെച്ച കെണിയിൽപ്പെട്ടുപോയ അണ്ണാനെയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവയെ എടുത്തു കൊണ്ടുപോയി വേണ്ട പരിചരണം കൊടുക്കണം. നമ്മളൊരു മൃഗത്തിനോട് ദയ കാണിക്കുമ്പോൾ മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹവും സഹാനുഭൂതിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.